നമസ്കാരം ഈ പുല്ലുവില എന്നൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടി സഖാക്കൾ കുട്ടി സഖാക്കൾ എന്ന് പറഞ്ഞാൽ എടുത്തു പറയണം എസ് എഫ് ഐയുടെ ധീരന്മാർ മറ്റൊന്നുമല്ല നമ്മുടെ തൃശ്ശൂരുള്ള മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് കയറി അവിടത്തെ അധ്യാപകന്മാരെ വെല്ലുവിളിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന കൈയും കാലും മുറിക്കും എന്ന് പറയുന്ന നമ്മുടെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും കൊടുത്തിരിക്കുന്നത് പുല്ലുവിലയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം കാരണം അത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നത് ഒരു ഭാഗത്ത് നിന്നും എസ് എഫ് ഐ പ്രവർത്തകർക്ക് ആ തൃശ്ശൂര് മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ സംസാരങ്ങൾ ഉയരുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്തിനേറെ പറയുന്നു അവിടെ പുളച്ചു വരുന്ന പുൽമാമ്പുകൾക്ക് പോലും എസ് എഫ് ഐ പ്രവർത്തകരോട് പുല്ലുവിലയാണുള്ളത് ഒരാൾ കയറി നേരെ അധ്യാപകന്റെ മുറിയിലേക്ക് വരുന്നു അതും പ്രഥമാധ്യാപകന്റെ മുറിയിലേക്ക് വരുന്നു എന്നിട്ട് ആദ്യം പറയുന്ന ഡയലോഗ് ഇതാണ് അധ്യാപകരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അധ്യാപകരോട് ഞങ്ങൾക്ക് ബഹുമാനമാണ് പക്ഷേ നിങ്ങളുടെ കയ്യും കാലും അടിച്ചൊടിച്ച് നാല് പീസാക്കി കടലിൽ കളയുന്നു രസകരമായ കാര്യം അതൊന്നുമല്ല ഇത്രയ്ക്ക് വലിയ വെല്ലുവിളികൾ വധഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി വരെ ആ അധ്യാപകരുടെ മുഖത്ത് നോക്കി പുലമ്പുമ്പോൾ ഒരു അധ്യാപകൻ സൈഡിൽ ഇന്ന് മുട്ട പപ്സ് കഴിക്കുന്നു മറ്റൊരധ്യാപകൻ അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് മൊബൈൽ ഫോണിൽ കുത്തിക്കളിക്കുന്നു ഇതൊക്കെ പോട്ടെ നമ്മുടെ ആ കോളേജിലെ പ്രിൻസിപ്പളാകട്ടെ നെഞ്ചും പിരിച്ച് ചെയ്യാവുന്നതൊക്കെ ചെയ്യടെ എന്നുള്ള ഭാവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനെ നോക്കി ഒന്നിച്ചിരിക്കുന്നു ആഹാ ഇപ്പോൾ വിരട്ടി അധ്യാപകരുടെ വിരട്ടി കണ്ണം വഴി ഓട്ടിക്കാം എന്ന് കരുതി നേരെ പ്രിൻസിപ്പളിൻ്റെ മുറിലേക്ക് കയറി ചെല്ലുന്ന നമ്മുടെ എസ് എഫ് ഐ പ്രവർത്തകന് കിട്ടുന്നത് ചെകിട്ടത്തടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എസ് എഫ് ഐക്ക് പുല്ലുവിലയാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എസ് എഫ് ഐക്ക് പുല്ലുവിലയാണെന്ന് പുൽനാമ്പുകൾ പോലും മനസ്സിലാക്കിയ മറ്റൊരു വിദ്യാലയം കൂടി എന്ന് വേണം പറയാൻ ആ അധ്യാപകരെ ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല നേരെ കയറി പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് കയറി വന്ന ഹസൻ മുബാറക് എന്ന ആ എസ് എഫ് ഐയുടെ നേതാവ് ആ നേതാവ് പറയുന്നത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ അധ്യാപകനാണെന്നും നോക്കില്ല കാല് മുറിക്കും കൈയടിച്ചൊടിക്കും കാല് വെട്ടിക്കളയും എന്തിനേറെ പറയുന്നു വാളു വീശും ഞങ്ങൾ കളരി പഠിച്ചിട്ടുള്ളവരാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തള്ളുന്നു നേരത്തെ പറഞ്ഞതുപോലെ രസകരമായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ കിടന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ അധ്യാപകർക്കൊന്നും ഒരു മൈൻഡും ഇല്ല എന്നതാണ് വാസ്തവം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞില്ലേ അതുപോലെ പുല്ലുവില എന്ന് പറയുന്ന വാക്കിന് മലയാള പദത്തിന് വ്യക്തമായ അർത്ഥമുണ്ടാക്കി കൊടുക്കുന്നു നമ്മുടെ കേരളത്തിലെ എസ് എഫ് ഐ പ്രവർത്തകർ ഇതൊക്കെ പോട്ടെ ഇനി പിണറായിയുടെ ഗുണ്ടാ പോലീസ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ പോലീസുകാർക്കും എസ് എഫ് ഐ എന്ന് പറയുന്നത് പുല്ലുവില ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരും മൈൻഡൊന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് വീഡിയോ കണ്ടാൽ വ്യക്തമായിട്ട് തന്നെ അറിയാം ഒരു അധ്യാപകൻ പപ്സ് കഴിക്കുന്നു മറ്റൊരു അധ്യാപകൻ ഫോണിൽ കളിക്കുന്നു പ്രഥമാധ്യാപകൻ നല്ല കട്ടയ്ക്ക് ധൈര്യത്തോടെ നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യടെ എന്ന ഭാവത്തിൽ നിൽക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണത് വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും ഒക്കെ വേണ്ടി സംസാരിക്കുന്ന പ്രസ്ഥാനമെന്ന എന്ന് കേരളത്തിൽ പടുത്തുയർത്തിക്കൊണ്ടു വന്നൊരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എസ് എഫ് ഐ പോലുള്ള ഒരു എന്തു പറയാൻ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ക്രിമിനൽ സ്വഭാവം എന്താണെന്ന് വ്യക്തമാകുന്ന ഒരു സംഭവമായിരുന്നു നടന്നത് ഒരു അധ്യാപകൻ ഒരു കോളേജിൻ്റെ പ്രഥമാധ്യാപകന്റെ നേരെ മുഖത്തോട് മുഖം നോക്കിയൊക്കെ കൈവെട്ടിക്കളയും കാല് വെട്ടിക്കളയും എന്നൊക്കെ പറയുന്നത് അത്ര നല്ല സ്വഭാവവും രീതിയുമായിട്ട് തോന്നുന്നില്ല എന്തൊക്കെയാണെങ്കിലും നിങ്ങളാ പറഞ്ഞതിനോട് ആ അധ്യാപകന് കേവലം പുച്ഛം മാത്രമായിരുന്നു ഒരധ്യാപകനല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകനും അവസാനം മാക്കിലെ വെള്ളം പറ്റുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ ഈ അസഫൈ പ്രവർത്തകർ തങ്ങളുടെ രോഷം അവിടെ മതിയാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയും കാണാം അതായത് പറഞ്ഞിട്ടൊന്നും യാതൊരു ഉപയോഗവും ഇല്ല എന്ന് നൂറിൽ നൂറ്റി പത്ത് ശതമാനം നമ്മുടെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് മനസ്സിലായി എന്തായാലും ഇത്രയും മോശം ദയനീയ അവസ്ഥ കേരളത്തിലെ എസ് എഫ് ഐ പ്രവർത്തകന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ വന്നിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വന്നിട്ടില്ല എന്നാകും എന്തായാലും കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയത് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പുല്ലുവില കൊടുത്ത് നല്ല കട്ടയ്ക്ക് ഹീറോ മട്ടിൽ നിൽക്കുന്ന ഒരു പ്രഥമാധ്യാപകനെ ആയിരുന്നു എന്തായാലും ഇത് എസ് എഫ് ഐക്ക് കയറ്റ മങ്ങലാണെന്നാണ് ഒളിഞ്ഞും പറഞ്ഞുമൊക്കെ അവർ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ആ അധ്യാപകനെ സമ്മതിക്കണം ഇതുപോലുള്ള ഉച്ചാളികൾ കയറി തൻ്റെ റൂമിലേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഒന്ന് പോടാപ്പാ എന്ന് പറയാൻ ആ അധ്യാപകൻ കാണിച്ച ധൈര്യം അത് കയ്യടി അർഹിക്കുന്നതാണ് ഡെസ്ക് തത്വമായിരുന്നു പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്